ആലോചിച്ചോക്കുങ്ങള് മറുപടിന്റെ കോലം. ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മറുപടി തീരുവോ? കാരണം ഞാൻ ഈ പറഞ്ഞതിനൊന്നല്ല മൂപ്പര് പറയാ, അടുത്ത പ്രാവശ്യം മൂപ്പര് വരും, എന്നിട്ട് മൂപ്പര് വേറെ കുറെ സംഗതികൾ പറയും. അല്ലെങ്കിലോ ഞാൻ പറയണ്ട അല്ലെങ്കിൽ തെളിവല്ല എന്ന് ഞാൻ പറഞ്ഞ സംഗതികൾ എന്നെ പിന്നെയും പറയുകയാണെങ്കിലോ, ഏതായാലും മുസ്ലിയാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അല്ലേ. ഇനിയും ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഒറ്റക്കാര്യം മാത്രം പറയട്ടെ, ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അതിനെ എതിർത്തുകൊണ്ടുള്ള ന്യായങ്ങളും ഞാൻ അന്ന് സൂചിപ്പിച്ചു. മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, അടുത്ത പ്രസംഗത്തിൽ മുസ്ലിയാര് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. ഇനിയോ, ഇനി ഇവിടെ മുസ്ലിയാര് ചെയ്ത വലിയൊരു കാര്യം എന്താ? മൂപ്പര് പറഞ്ഞത് മുജാഹിദികളോട്, ഈ മഹാ മുജാഹിദികള് മഹാന്മാരോട് തേടാത്തതും പ്രാർത്ഥിക്കാത്തതും ഒക്കെ എന്താണെന്നറിയോ? ഇവർക്ക് മഹാന്മാരെ ആദരിക്കാൻ വലിയ മടിയാണ്. നമ്മളോട് മുജാഹിദികൾക്കുള്ള വിരോധം എന്താണ്? ആ നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നു, മഹാന്മാരെ ആദരിക്കുന്നതിന് അവർക്ക് മടിയാണ് എന്ന് പറഞ്ഞിട്ട് ആദരവുമായി കൂട്ടിക്കെട്ടി ഇസ്തിഗാസയെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുകയുണ്ടായി. എന്നാ മുജാഹിദികളെ പറയട്ടെ, ആദരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെയൊക്കെ ആദരിക്കാൻ പറഞ്ഞോ അതിനെയൊക്കെ ആദരിക്കണം, ആരെയൊക്കെ ആദരിക്കാൻ പറഞ്ഞോ അതിനെയൊക്കെ ആദരിക്കണം, ഏതൊക്കെ വസ്തുക്കളെ ആദരിക്കാൻ പറഞ്ഞോ ആ വസ്തുക്കളെയൊക്കെ ആദരിക്കണം, ആദരിക്കാൻ പറഞ്ഞ ദിവസങ്ങളെ ആദരിക്കണം, ആദരിക്കാൻ പറഞ്ഞ മാസങ്ങളെ ആദരിക്കണം, ആദരിക്കാൻ പറഞ്ഞ സമയങ്ങളെ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം, അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞു ശരിയാണ്, ആദരവ് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഒറ്റ ഉദാഹരണം പറയാം ഞാൻ. കഅബ, കഅബയെ ആദരിക്കണം, കഅബയെ ബഹുമാനിക്കണം. എങ്ങനെയാ കഅബയെ ആദരിക്കുന്നത്? നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, കഅബ തവാഫ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ കഅബയെ ആദരിക്കുന്നു. വേറെ ഒരുപാട് രൂപങ്ങൾ, മഖാം ഇബ്രാഹിമിനെ ആദരിക്കണം. അള്ളാഹു പറഞ്ഞതാണ് മഖാം ഇബ്രാഹിമിനെ ആദരിക്കണം. എങ്ങനെ ആദരിക്കൽ? അതിന്റെ പുറകുന്ന് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഒരാള് പറയാ, അല്ല കഅബയെ ആദരിക്കാൻ പറഞ്ഞ എങ്ങനെയാ? തവാഫ് ചെയ്തിട്ടല്ലേ. എന്തായാലും ഈ വലിയ കഅബയെ തവാഫ് ചെയ്ത സ്ഥിതിക്ക് ഈ ചെറിയ മഖാം ഇബ്രാഹിം കൂടി ഒന്ന് തവാഫ് ചെയ്യാം, ആദരിക്കലാണല്ലോ എന്ന്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കഅബ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ച കല്ലുകളുടെ കൂട്ടത്തിൽ ഒരു കല്ല് കയറി നിന്നിട്ടാണല്ലോ, ആ കല്ലാണല്ലോ അത്, അപ്പം കഅബ ഉണ്ടാക്കിയ കല്ലെന്നല്ലേ, എന്നാ പിന്നെ ആ കല്ലിനെ കൂടി ഒന്ന് ആദരിച്ചു കളയാം എന്ന് വിചാരിച്ച് മഖാം ഇബ്രാഹിം തവാഫ് ചെയ്യാൻ പറ്റുമോ? കഅബയിലുള്ള കല്ലാണ് ഹജറുൽ അസ്വദ്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാകുമല്ലോ. നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കുക ആ കഅബയുടെ രൂപം. നമ്മളിങ്ങനെ ഹജറുൽ അസ്വദിന്റെ അരികിൽ നിന്ന് തവാഫ് ആരംഭിച്ച് ഹിജ്ര ഇസ്മായിൽ കഴിഞ്ഞ് റുക്നുൽ യമാനി കഴിഞ്ഞ് വീണ്ടും ഹജറുൽ അസ്വദിന്റെ അരികിലെത്തുന്നു. തിരക്കൊഴിഞ്ഞ നേരാണെങ്കിൽ നമ്മുടെ തവാഫ് നടക്കുന്നത് ഹജറുൽ അസ്വദ് ഇടത് ഭാഗത്ത്, വലത് ഭാഗത്ത് മഖാം ഇബ്രാഹിം. അങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഈ മഖാം ഇബ്രാഹിമിലേക്ക് ഹജറുൽ അസ്വദിനെ ചുംബിക്കണം അല്ലേ. ചുംബിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചുംബിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കൊണ്ട് ആംഗ്യം കാണിച്ചവരെ ചുംബിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഒരാള് ഹജറുൽ അസ്വദിന്റെ അരികിൽ എത്തിയില്ല, ഇങ്ങേ അറ്റത്താൻ. അപ്പൊ എന്താ ചെയ്തത്? അയാള് ആ ഹജറുൽ അസ്വദിനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചുംബിച്ചു. മഖാം ഇബ്രാഹിം തൊട്ടടുത്തല്ലേ, അതിനെ ഒന്ന് ആദരിക്കാന്ന് വിചാരിച്ചിട്ട് അത് തൊട്ട് ചുംബിക്കാൻ പാടുണ്ടോ? അത് തൊട്ടുമുത്താൻ പാടുണ്ടോ? ബഹുമാനിക്കാൻ പാടുണ്ടോ? ആദരിക്കാൻ പാടുണ്ടോ? ഈ നാട്ടിലെ ഹജ്ജിന് പോയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലും മുസ്ലിയാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് തൊട്ടുമുത്താൻ? നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിയാരോട് ചോദിച്ചു നോക്കൂ, തൊട്ടുമുത്താൻ പാടുണ്ടോ? ഇല്ലാന്നേ പറയുള്ളൂ. മഖാം ഇബ്രാഹിമിന് തവാഫ് ചെയ്യാൻ പാടുണ്ടോ? അത് തൊട്ടുമുത്താൻ പാടുണ്ടോ? അതിലേക്ക് ആംഗ്യം കാണിച്ച് കൈമുത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ പറയുള്ളൂ. എന്താ ഉസ്താദേ കാരണം? അത് പാടില്ല. എന്താ അതിനെ ആദരിക്കണ്ടേ? അതിനോട് ആദരവ് കാണിക്കണ്ടേ? ആദരവ് കാണിക്കണം. പക്ഷെ എങ്ങനെയാ കാണിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞതുപോലെ. ഇനിയും നോക്കിക്കോ, തവാഫ്
അജറലസ്വദ് കഴിഞ്ഞു. രണ്ട് കോണുകൾ പിന്നിട്ട് മൂന്നാമത്തെ കോണാണ് റുക്നുൽ യമാനി അല്ലേ. മൂന്നാമത്തെ കോണിനരികിലെത്തുമ്പോ രണ്ട് കോണുകളുടെ അരികിലും ചെയ്യാത്ത ഒരു പ്രവർത്തനം ചെയ്യുന്നു അല്ലേ, ചുംബിക്കുന്നു. മറ്റ് രണ്ട് കോണുകളിലും ചെയ്തിട്ടില്ല. ഒക്കെ കാബേനല്ലേ, ഒക്കെ കാബേനല്ലേ. എന്തിനാ എല്ലാരും ഹജറുൽ അസ്വദിന് തൊട്ടു മുമ്പുള്ള മൂലയുടെ അരികിൽ തന്നെ തിരക്ക് കൂട്ടുന്നത്? തിരക്കില്ലാത്ത അങ്ങപ്പുറത്തെ മൂലയിൽ പോയി ചുംബിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? കഅബയല്ലേ, ആദരിച്ച പോരെ? പോരാ, ആദരിച്ചാൽ പോരാ. ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം, ആദരിക്കാൻ പറഞ്ഞതുപോലെ ആദരിക്കണം. റമളാ മാസത്തെ ആദരിക്കണം. എങ്ങനെ ആദരിക്കൽ? റമളാ മാസത്തില് ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടി ഹജ്ജിന് പോയിട്ടാ റമളാ മാസത്തെ ആദരിക്കണം എന്നല്ല പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ റമളാ മാസത്തിലാ ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആദരിക്കാൻ പറ്റുമോ? ദുൽഹിജ്ജ മാസം പുണ്യമുള്ള മാസമല്ലേ, അതുകൊണ്ട് ആ മാസത്തിലാണ് ഞാൻ റമളാനിലെ ഫർള് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. എന്തേ കാര്യം? ആദരിക്കാൻ പറഞ്ഞത് അങ്ങനെയല്ല. അപ്പൊ ആദരിക്കുന്നതിന് മുജാഹിദികൾ എതിരല്ല. ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം, ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം. അല്ലാഹുവിന്റെ റസൂലി അത് പഠിപ്പിക്കുകയാണ്. റുബയ്യ ബിന്തു മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു ഹീന ബുനിയാലയ്യ, എന്റെ കല്യാണത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂല് വന്നു. എന്നിട്ട് നീ എന്റെ അടുത്തിരുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂല് എന്റെ അടുത്തിരുന്നു. അപ്പോഴോ ജാലത്തുനാബദർ, ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികള് അവര് ദഫ് മുട്ടി ബദറിൽ രക്തസാക്ഷികളായ എന്റെ പൂർവികന്മാരെ പറ്റി അവരുടെ ആവേശം ഉണർത്തുന്ന രൂപത്തിലുള്ള പാട്ടുകൾ പാടുകയായിരുന്നു. അപ്പോഴാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇത് കാലത്തെ ഹിദാഹുന്ന, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് കണ്ടപ്പോ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് പാടി, വഫീനാ നബിയുൻ യലമൂ മാ ഫീ ഗാദി, വഫീനാ നബിയുൻ യലമൂ മാ ഫീ ഗാദി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്. എന്താ നബിയുടെ പ്രത്യേകത? നാളെ വരാൻ പോകുന്നത് ആ നബി അറിയും എന്ന് ഒരു പെണ്ണങ്ങ് പാടിയപ്പോ ഫക്കാല, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണെ അതങ്ങ് ഒഴിവാക്ക്, അത് ഒഴിവാക്ക്, ഉപേക്ഷിക്ക്, അങ്ങനെ പറയല്ലേ. ഇതുവരെ എന്താ പറഞ്ഞത് എന്ന് വെച്ചാ അത് പറഞ്ഞാ മതി, ഇത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കാൻ. എന്തിനാ വിരോധിച്ചത്? മുസ്ലിംമാർ പറയും അത് ബദരീങ്ങളെ മൗലൂദി അല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, അല്ലാതെ എതിർത്ത് പറഞ്ഞതല്ല എന്ന്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, ദഈഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐ ഉത്തുറുക്കീമാ യതഅല്ലഖു ബിമദിഹി, എന്നെ മദഹി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം ഒഴിവാക്കുക, എന്നെ മദഹി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം ഒഴിവാക്കുക. ഏത് തരത്തിലുള്ള മദഹ്? അല്ലദി ഫീഹിൽ ഇത്രാഉൽ മൻഹിയു അൻഹു, വിലക്കപ്പെട്ട അമിതമായ പുകഴ്ത്തലുള്ള മദഹ്, അത് വിരോധിക്കപ്പെട്ട പുകഴ്ത്തലാണ്. എന്ത്? ഞാൻ നാളത്തേത് അറിയും എന്നൊക്കെ പറയൽ വിരോധിക്കപ്പെട്ട പുകഴ്ത്തലാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തുടരുകയാണ്, സാദ ഫി റിവായത്തി ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചപ്പോൾ അതിലുണ്ട്, പറഞ്ഞതിന് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൂടി പറഞ്ഞു? നാളത്തേത് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുകൂടി ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജർ പറയുകയാണ്, എന്തിനാ റസൂൽ അങ്ങനെ പറഞ്ഞത്? തടയാനുള്ള കാരണം, അങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള കാരണമാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അത് അല്ലാഹു മാത്രം അറിയുന്നതാണ്.
എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇന്നമാ അങ്കറ അലൈഹ മാ ദുക്രിമിനൽ ഇത്രായി ഹൈസൂത്തിൽ കൈൽമൽ ഗൈബിലഹു ഇൽമുൽ ഗൈബിലഹു. താൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് ഈ പെൺകുട്ടി പറഞ്ഞ ആ അമിതമായി പുകഴ്ത്തിയതിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചത്, വിലക്കിയത്. വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല, അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അത് അല്ലാന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സൂറത്തുൻ നഹലിലെ 65-ാമത്തെ ആയത്തും സൂറത്തുൽ ആറാഫിലെ 188-ാമത്തെ ആയത്തും തെളിവ് നൽകുകയാണ്. എന്നിട്ടോ നമ്മൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞു, വസായിറു മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറു ബിഹി മിനൽ ഗുയൂബ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ